മീനാക്ഷിക്ക് കിട്ടിയ വർക്കുകൾ ഇപ്പം കുറെ സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ടാവും, ഇനിയും സിനിമകളുണ്ട്, ഏതെങ്കിലും സിനിമ മീനാക്ഷിയെ സെലക്ട് ചെയ്തിട്ട് പിന്നീട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? സെലക്ട് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെയാണ് ഓർമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മയെന്ന് പോകുന്നുണ്ട്. ആ ഞാൻ പേരോർത്തിരിക്കാൻ തന്നെ, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിന് എന്റെ പേരെന്തായിരുന്നു എന്നൊക്കെ സിനിമയിൽ അത് ഞാൻ ചോദിക്കണ്ടായിരുന്നു. ക്യാരക്ടറിന്റെ പേര്. അപ്പോ എന്നാ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇല്ല, സിനിമയിൽ വെച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച സിനിമകളുണ്ട്. എന്തുകൊണ്ടാന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് റിജക്ഷൻസ് കുത്തിരിയൊന്നുമല്ല, അപ്പത്തേക്ക് പുതിയ എന്തെങ്കിലും വർക്ക് വരും, അപ്പൊ പിന്നെ ഇത് കിട്ടിയല്ലോ, അപ്പൊ ഇതിലും നല്ലത് അത് എന്നിട്ട് അങ്ങോട്ട് പോകും. അല്ല, നമ്മൾ ഒരാള് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മള് ഭയങ്കര ആകാംക്ഷയോട് കൂടി ഇരിക്കുകയായിരിക്കും, പിന്നീടാണ് നമ്മുടെ പേര് ഇല്ല എന്ന് നമ്മുടെ എല്ലാം സെലക്ട് ചെയ്തിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അറിയാറുണ്ട്, എന്റെ അടുത്ത് പറയാറുണ്ട്. ആ യെസ്, ആ അങ്ങനെ സിനിമയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഡയറക്ടർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ ഈ സിനിമയിൽ അത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഫേസ് ആയിരുന്നു വേണ്ടത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്, ഞാൻ പറഞ്ഞു എനിക്കെന്തിനാ ദേഷ്യം, അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് പുള്ളിക്ക് ഔട്ട്സൈഡ് പ്രഷർ കൊണ്ട് പുള്ളിക്കും മാറ്റേണ്ടി വന്നതാണ്. സോറി, ഔട്ട്സൈഡ് പ്രഷർ കൊണ്ട് പുള്ളിക്ക് മാറ്റേണ്ടി വന്നതാണ്. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഓഡിഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു ഓഡിഷനൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ഫേസ് വേണമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ വിഷമിച്ചിരുന്നിട്ടൊന്നുമില്ല, ടു ബി ഓണസ്റ്റ് ഇല്ല. മീനാക്ഷിക്ക് ഇനി ചെയ്യണമെന്ന് ഇപ്പം ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണ് മീനാക്ഷി അല്ലേ? ഒത്തിരി സിനിമകൾ, ഒത്തിരി സെലിബ്രിറ്റികളുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ആളാണ് മീനാക്ഷിക്ക്. ഇനി ചെയ്യണമെന്ന്, മീനാക്ഷി ഇപ്പം 4 സിനിമകളായിട്ടുള്ളൂ, ഇനി സിനിമകൾ ചെയ്യുന്നുണ്ട്. മീനാക്ഷിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന കഥാപാത്രം കൊണ്ടോ, മീനാക്ഷിയുടെ ഈ ഈ രൂപത്തിൽ ചെയ്യണമെന്ന് തോന്നുന്ന കഥാപാത്രം എന്തായിരിക്കും മീനാക്ഷി? പല സിനിമകൾ നമ്മൾ കണ്ടുപോയത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രൂപത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് ലൈക് കൺവെൻഷണൽ ബ്യൂട്ടി ആണോ അതോ മൊത്തത്തിൽ പ്രായം, പക്വത, ഇതെല്ലാം വെച്ച് തന്നെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ ഇതിലുള്ള മറ്റേ ഇറസ്പെക്റ്റീവ് ഓഫ് ദ രൂപം എന്റെ ടാലന്റിന് അനുസരിച്ചുള്ള എല്ലാ ക്യാരക്ടറും എനിക്ക്. അല്ല, അങ്ങനെ ഏതെങ്കിലും നമുക്ക് നമ്മൾ കണ്ടുപോയ സിനിമയിൽ ഏതെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു. അങ്ങനെ എത്ര സിനിമകളുണ്ട്, ഇഷ്ടം പോലെ കുറേ ഉണ്ട്. പണ്ടത്തെ കുറേ സിനിമകളുണ്ട്, സുകുമാരിയമ്മയുടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കെ പി സി ലളിതമ്മയുടെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പിന്നെ ആലിയ ഭട്ടിന്റെ ഗംഗുബായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചില സംഭവങ്ങൾ നമ്മൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, നമുക്കൊരു പരിധിവരെ അഭിനയിക്കാൻ അറിയാമെങ്കിൽ കുറെ കാര്യമൊക്കെ ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് ജയ ജയ ജയഹയില് ദർശനയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ അതെന്റെ മനസ്സിൽ ഉറച്ചു. ബിക്കോസ് ജയ ജയ ജയഹയിൽ അതിനകത്ത് ദർശനയുടെ അഭിനയം കൊണ്ട് തന്നെയാണ് ദർശന അപ്പം ആ നല്ല വലിയ നാല് ആണുങ്ങളെ അടിച്ചിട്ടു എന്ന് നമുക്ക് ഫീൽ ചെയ്തത്, ബിക്കോസ് ഹർ ആക്ടിങ് വാസ് കൺവിൻസിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ പല അഭിപ്രായങ്ങൾ വരാറുണ്ടല്ലേ, പല അഭിപ്രായം എന്റെ ടേസ്റ്റ് ആയിരിക്കില്ല, മീനാക്ഷിയുടെ ആയിരിക്കില്ല സോങ്, അത്തരം അഭിപ്രായങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടറെ കുറിച്ച് പല ആൾക്കാരും പലതും പറയുന്നു, ആ കാര്യങ്ങളെ കുറിച്ച് പിന്നീട് റീതിങ്ക് ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ പൊതുവെ ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ പൊതുവെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. അത് ഇന്നവേ നല്ലതാണ്, അടുത്ത ഒരു സംഭവം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വർക്കിനെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. സെൽഫായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്കൊരു വർക്ക് എന്ന് വെച്ചാൽ ഇതോ മറ്റത് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, ഈ എക്സ്പ്രഷൻ അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാണ്. ആ തോട്ട് എപ്പോഴും എൻ്റെ തലയിലുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആക്കണം, ബെറ്റർ ആക്കണം, ബെറ്റർ ആക്കണം. അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് എത്രമാത്രം സക്സസ് ആയി എന്ന് തോന്നിയിട്ടുണ്ട് മീനാക്ഷിക്ക്? ഉടൻപണം എനിക്ക് ആസ് എൻ ആക്ടർ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന തുടക്കം, ഇപ്പൊ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനകത്ത് തുടക്കം എന്ന് പറയുന്നത് നമ്മള് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് സ്പൂഫ് ചെയ്യാറ്, ആ അത് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ക്യാരക്ടേഴ്സ് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ അത് സ്പൂഫായിരുന്നു. എന്നാൽ കൂടെയും നമുക്ക് ഡെയിലി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മള്
പ്രാക്ടീസ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അതൊരു വർക്ക്ഷോപ്പ് പോലാണ്. ഡെയിലി ചെയ്യുമ്പോൾ അത് നമ്മുടെ ടാലന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആസ് ആൻ ആർട്ടിസ്റ്റ് അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ ആങ്കർ, ആസ് ആൻ ആക്ടർ, ലൈക്ക് ഇൻ എവറി വേ. ഈ കടകൻ സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രത്തെ കുറിച്ച്, എന്റെ ക്യാരക്ടർ ഇതിനകത്ത് ഒരു പാർട്ടിയുടെ നേതാവാണ്, കോളേജില് ഉള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. എനിക്ക് വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒത്തിരി വലിയ ക്യാരക്ടറല്ല, ഭയങ്കര ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ മറ്റേ തുള്ളിച്ചാടി നടക്കുന്ന ആളൊന്നുമല്ല, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. തുള്ളിച്ചാടി നടക്കാനല്ല എപ്പോഴും ഇഷ്ടം. ആ, എനിക്കതാ ഇഷ്ടം പേഴ്സണലി. ആ, പേഴ്സണലി അതാ ഇഷ്ടം. ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ക്യാരക്ടറിലേക്ക് ഒതുങ്ങി മാറുന്നു. അതെ അതെ, പിന്നെ മനസ്സിലെപ്പോഴും ചെറുപ്പം വേണമല്ലോ. അല്ല, ഞാൻ പറയാം, മനസ്സിലുണ്ടാവണല്ലോ. ഇതേ തുള്ളിച്ചാട്ടം തന്നെ ഒരു 38 വയസ്സിലും കിട്ടിയ അടിപൊളിയല്ലേ. തീർച്ചയായിട്ടും ഓടിച്ചാടിക്കണം. നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ആ സമയത്തായിരിക്കും കിട്ടുക. തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് കഥാപാത്രം വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. സത്യം, ശരിയാണ്. ആരാണ് ഈ സിനിമയിലേക്ക് ആദ്യം വിളിക്കുന്നത്? ശരത് മേനൻ, വെയിലിന്റെ ഡയറക്ടർ. ഞാൻ മ്യൂസിക്കലി ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന് കേട്ടോ, ഓസ്ട്രേലിയ. പിന്നെ ഫ്രണ്ട്സിനൊന്നും അറിയില്ല, കുറേ മലയാളം ഡബ് സ്മാഷ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു വീഡിയോ എന്തോ വൈറലായി, അങ്ങനെ നോട്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു, അപ്പോൾ ഞാൻ ഓർത്ത് ഫേക്ക് ആയിരിക്കും, പക്ഷെ എല്ലാം അറിയില്ലായിരുന്നു. അങ്ങനെ വരുന്നതാണ്. എന്തോ മേ ബി ഡെസ്റ്റിനി ആയിരിക്കാം, കാരണം അവിടെ ഇരുന്ന് ഒരു കണക്ഷനും ഇല്ല, ഓഡിഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ അഭിനയിച്ചുകൊണ്ട് വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോവാണോ? അങ്ങനെയായിരുന്നു, ഞാൻ കോളേജ് അവിടെ ആയിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കുറച്ചാളായിട്ട് ഞാൻ നാട്ടിലുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും? ഇവിടെ സെറ്റിൽ ആണോ? ഇല്ല, ഫാമിലി പുറത്താ. ഞാൻ മാത്രം സെറ്റിൽ ആണ്. ഈ സിനിമയാണ് ഇനി നമ്മളെ ഗെയിം. അങ്ങനെ നമുക്ക് അറിയില്ല, പക്ഷെ അതാണ് എന്റെ ആഗ്രഹം. സോ ഹോപ്ഫുള്ളി നല്ല മൂവീസ് വരുമ്പോ ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോ മാക്സിമം മിസ് ചെയ്യാതെ ചെയ്യണം. മീനാക്ഷിയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ, ഇവിടെ കൊച്ചി തന്നെ നിന്നിട്ട് കാര്യമുള്ളൂ. അല്ല മീനാക്ഷി, വീട് വിട്ടിവിടാൻ നിൽക്കുന്നത് കൊച്ചിയിൽ നിന്നിട്ടേ കാര്യം. കുറെ പേര് അഡ്വൈസ് ചെയ്തു അങ്ങനെ. അപ്പൊ അങ്ങനെ തന്നെ നിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മീനാക്ഷിയെ തുടർന്നു പിടിച്ചോളൂ. അവിടെ പിടിക്കുമ്പോ മീനാക്ഷിയുടെ കൈ നമ്മുടെ ഒരു കൈ കൊണ്ടുണ്ട്, ആ കൂടെ അങ്ങ് വലിച്ചിട്ട് പോവാണെങ്കിൽ. മീനാക്ഷി അങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? മീനാക്ഷിക്ക് അങ്ങനെ ഒരു കണക്ഷൻ, എല്ലാവരുമായിട്ട് ബന്ധങ്ങളുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ, നല്ല രീതിക്ക് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, അതുകൊണ്ടാണ് മീനാക്ഷിക്ക്. അതെ അതെ, കോണ്ടാക്ട് അങ്ങനെ. ഞാൻ ഭയങ്കര കുറച്ച് പുറകോട്ടാണ് ആ കാര്യത്തില്. അത് പൊതു ഇപ്പൊ എന്നെ ഇപ്പൊ സിനിമ ഫീൽഡിലെ കൂടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഇപ്പം എനിക്കിപ്പം എനിക്ക് എന്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് അറിയാം ഞാൻ അങ്ങനെ ആണെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് പോയ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് കേട്ടോ.